ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പിങ്കീസ് കുക്കിംഗ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയും എന്നാൽ കുറച്ച് സ്പൈസിയുമാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്ലീനാക്കി എടുത്തിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം വാട്ടറോടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം കുക്കർ അടപ്പ് വെച്ചടച്ച് ഇറച്ചി നമുക്ക് വേവിച്ചെടുക്കാം. രണ്ട് വിസിലടിക്കുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് വിസിലായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. കുക്കറിന്റെ പ്രഷർ എല്ലാം ഫുള്ളി റിലീസ് ആയതിനു ശേഷം നമുക്ക് കുക്കർ പതുക്കെ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ ഇറച്ചി ഒരു പകുതി വെന്തു വന്നിട്ടുണ്ട്. ഉരുകി വന്ന നെയ്യും വെള്ളവും ഇല്ലാതെ ഇറച്ചി കഷ്ണങ്ങൾ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനായി കോരി മാറ്റിവെക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചി ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കട്ടി കുറച്ച് സ്ലൈസ് ചെയ്ത തേങ്ങാക്കുത്തും ഉണക്കമുളകും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവയെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും സ്ലൈസ് ചെയ്ത പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് ഇപ്പോൾ ജിഞ്ചർ ഗാർലിക്കിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ കൂടി ആഡ് ചെയ്യാം. സവോളയ്ക്ക് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇവയെല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മുടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മസാല കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി വഴറ്റിയെടുത്ത മസാലക്കൂട്ടിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വേവിച്ച ഇറച്ചി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഇറച്ചി കഷ്ണങ്ങളിലേക്ക് ഈ മസാല ചേരുവകൾ നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ചെറു തീയിൽ നമുക്ക് ഇറച്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രത്തിനടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഇറച്ചി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി കൂടി ഇട്ട് ഇളക്കി കൊടുത്ത് ഇറച്ചിയെ നമുക്ക് ഡീപ്പ് ഫ്രൈ ആക്കിയെടുക്കാം. ഈ ഫ്രൈയുടെ ഹൈലൈറ്റ് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് ചേർക്കുന്ന കുരുമുളകിന്റെ ടേസ്റ്റ് ആണ്. ഓരോരുത്തരുടെയും എരിവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. വളരെ രുചിയായിട്ടുള്ള പോർക്ക് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ സേഫ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.